എല്ലാവർക്കും നമസ്കാരം. ഞാൻ സംഗീതരംഗത്ത് പിന്നണിഗാന രംഗത്തായാലും അല്ലെങ്കിൽ യുവജനോത്സവത്തിൻ്റെ ഒരു നീണ്ട 6 കൊല്ലത്തെ സ്റ്റേറ്റ് ലെവല് വിൻ ചെയ്യുന്ന ഒരു സാഹചര്യവും അതോടൊപ്പം ആകാശവാണിയിൽ ഒരു 30 കൊല്ലത്തിന് മേലെ ഞാൻ പാടി ടോപ്പ് ഗ്രേഡ് വരെ കിട്ടിയതിൻ്റെ സാഹചര്യങ്ങളും ഇതൊക്കെയാണ് ഞാനിന്ന് ബേസിക്കലി നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കുന്നത്. അപ്പോൾ ആദ്യം തുടങ്ങാനുള്ളത്, ഞാൻ സംഗീത പഠനം ആരംഭിക്കുന്നത് ദാസാറിൻ്റെ തരംഗിണിശ്രീ സ്കൂൾ ഓഫ് മ്യൂസിക് എന്ന് പറഞ്ഞിട്ട് തിരുവനന്തപുരത്ത് വെള്ളയമ്പലത്ത് എൻ്റെ 7 വയസ്സിൽ ആണ് ഞാൻ സംഗീതം പഠിക്കുന്നത്. ആദ്യം എന്നെ സംഗീതം പഠിപ്പിച്ചത് പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് സാറും അന്നപൂർണേശ്വരി ടീച്ചറുമാണ്. അതിന് ശേഷം ഞാൻ ചേർത്തല ഗോപാലൻ നായർ സാറിനടുത്തും ഒക്കെ നിരവധി വർഷങ്ങൾ പഠിക്കാനുള്ള സാഹചര്യങ്ങളുണ്ടായി. ഈ തരംഗിണി സ്കൂളിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ 4 വർഷത്തെ കോഴ്സ് എൻ്റെ ഏജ് ബാർ ഒരുപക്ഷെ 7 വയസ്സാണെങ്കിലും ദാസാർ ഒരു സ്പെഷ്യൽ കൺസിഡറേഷനായിട്ട് എന്നെ പഠിച്ചു നോക്കി. പഠിച്ചു നോക്കുകയെന്ന് വെച്ചാൽ നമ്മുടെ ഇനിഷ്യൽ സ്വരസ്ഥാനങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പഠിച്ചു നോക്കിയിട്ട് എനിക്ക് അഡ്മിഷൻ തരാനുള്ള ഒരു നല്ലൊരു മനസ്സ് ദാസാറിനുണ്ടായി. അങ്ങനെ ഒരു സംഗീതം വളരെ ഏർലി സ്റ്റേജിൽ തന്നെ പഠിക്കാൻ തരംഗിണി സ്കൂൾ കൊണ്ട് സാധിച്ചു. 11-ാം വയസ്സിൽ ഗാനഭൂഷണം കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത ശേഷം നിരവധി ഗുരുക്കന്മാരടുത്ത് പഠിക്കാനുള്ളൊരു സാഹചര്യം എൻ്റെ മാതാപിതാക്കൾ ഒരുക്കി തന്നതുകൊണ്ട് ഇന്ന് എന്തെങ്കിലും കുറച്ചെങ്കിലും പാടുന്നുണ്ടെങ്കിൽ അത് എൻ്റെ മാതാപിതാക്കൾ എനിക്ക് ഒരുക്കി തന്ന, സംഗീതം പഠിക്കാൻ ഉള്ള അവസരം ഒരുക്കി തന്ന ആ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെയാണെന്ന് ഞാൻ പറയും. ജന്മസിദ്ധമായിട്ടുള്ള കഴിവ് വേണം എങ്കിൽ തന്നെ നമ്മൾ ഗുരുക്കന്മാരുടെ കീഴിൽ നിന്നും നമ്മൾ സംഗീതം പഠിക്കുമ്പോൾ ആണ് നമുക്ക് ഓരോ രാഗസഞ്ചാരം അല്ലെങ്കിൽ നമുക്ക് ഓരോ ഗാനങ്ങൾക്കും അതിൻ്റെ ഒരു പാട്ട് ഒരു രാഗം ബേസ്ഡ് ആണെങ്കിൽ അതിൻ്റെ എന്തെല്ലാം പോസിബിലിറ്റീസ് അതിനെ ഒരു സോൾഫുൾ സിംഗിങ് ആക്കാം, അല്ലെങ്കിൽ ആ രാഗത്തിൻ്റെ സ്കോപ്പ് എന്തൊക്കെയാണെങ്കിൽ ചിലപ്പം തുടക്കത്തിൽ നമുക്കൊരു ഒരു യാഡ്ലിപ്പ് അല്ലെങ്കിൽ ഒരു അകാരം പാടാൻ വേണ്ടിയിട്ടൊരു മ്യൂസിക് ഡയറക്ടർ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ രാഗ സഞ്ചാരം അറിഞ്ഞിരിക്കണം ശരിക്കും. അപ്പം നമുക്ക് ജന്മസിദ്ധമായിട്ടുള്ളൊരു കഴിവുണ്ട് എങ്കിൽ തന്നെ പെട്ടെന്ന് നമുക്ക് ചിലപ്പോൾ ഒരു റയർ രാഗത്തിലുള്ളൊരു കമ്പോസിഷൻ ആണെങ്കിൽ നമ്മൾ എങ്ങനെ അതിനെ അറ്റൻഡ് ചെയ്യും, നമുക്ക് പരിമിതി ഉണ്ടാവും. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് പിന്നെ മാത്രമല്ല നമുക്ക് ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചില പാട്ടുകൾ ടഫായിട്ടുള്ള പാട്ടുകൾ വരുമ്പം ആ പാട്ട് ചിലപ്പോൾ നമുക്ക് മൊത്തം നൊട്ടേഷൻ എഴുതേണ്ടി വരും. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ പ്രമദവനം എന്ന് പറയുന്ന പാട്ടിൻ്റെ എൻ എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട്. എൻ ആ നിസഗമ പനി പമഗസ നിസഗമ പമഗസ പ എന്ന് പറഞ്ഞാണ് അതിൻ്റെ കണ്ടൻറ്റ്. ഇത് നമ്മൾ ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? അപ്പം ഈ ചേട്ടാ ചേട്ടാ ആ ഈ എൻ എങ്ങനെ പാടുന്നു എന്ന് പറഞ്ഞ് വരെ എൻ്റെ അടുത്ത് ഒരു എൻ്റെ കൂടെ കോളേജിലുള്ള ഒരു സുഹൃത്ത് വന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ് അതിൻ്റെ കണ്ടൻറ്റ് ഇങ്ങനെയാണ്, അതിൻ്റെ സ്പീഡ് കുറച്ച് 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 കൂട്ടി 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 ഒന്ന് പാടി നോക്കൂ, എന്നിട്ട് ഈ എൻ കിട്ടുന്നുണ്ടോയെന്ന് കൃത്യമായിട്ട് കിട്ടിയിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഈ സംഗീത പഠനം കൊണ്ടുണ്ടാവുന്നുണ്ട്. എന്തായാലും ആ കാര്യങ്ങൾ അങ്ങനെ നിൽക്കട്ടെ. അടുത്തത് എൻ്റെ മാതാപിതാക്കൾ ഹൗസിംഗ് ബോർഡിൽ എൻ്റെ അമ്മ ജോലി ചെയ്യുകയും എൻ്റെ അച്ഛൻ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് മ്യൂസിയം സൂവിൽ സൂപ്രണ്ടായിരുന്നു. ഫാദർ ഒരു ലോ ഗ്രാജുവേറ്റും കൂടി ആയിരുന്നു. അങ്ങനെ തിരുവനന്തപുരത്ത് ഞങ്ങൾ സെറ്റിൽ ചെയ്യുന്നു. വർഷങ്ങളായിട്ട് ഈ പറയുന്ന ആകാശവാണിയും അല്ലെങ്കിൽ നിരവധി സംഗീത ട്രൂപ്പുകളൊക്കെ ആയിട്ട് അസോസിയേറ്റ് ചെയ്തതിൻ്റെ കോളേജ് സമയം വരെ തിരുവനന്തപുരത്തായിരുന്നു. ആ സമയങ്ങളിൽ സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലും അതുപോലെ യുവജനോത്സവങ്ങളും നിരന്തരം കോമ്പറ്റീഷന് പോകാനുള്ള ഒരു സാഹചര്യവും ഓരോ സ്കൂളിൽ നിന്നും 1-ാം സമ്മാനം കിട്ടിയാൽ മാത്രമേ നമുക്ക് ക്വാളിഫൈ ചെയ്ത് ഓരോ യുവജനോത്സവങ്ങൾക്ക് നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ തന്നെ പറ്റുള്ളൂ. എന്താണെങ്കിലും ഭാഗ്യം കൊണ്ട് ഓരോ സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നും ക്വാളിഫൈ ചെയ്ത് ഫസ്റ്റ് കിട്ടുകയും എന്നാൽ അതിന് റിവാർഡിംഗ് ആയിട്ട് ഓരോ
കേരള യൂണിവേഴ്സിറ്റി യുവജനോത്സവങ്ങളാണെങ്കിലും 6 കൊല്ലമാണ് ഞാൻ യുവജനോത്സവങ്ങൾ വിൻ ചെയ്തത്. അപ്പം അതൊക്കെ ഒരു വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ കരുതുന്നു. കാരണം ജനങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ഒരു മീഡിയമായിരുന്നു ഞാൻ പഠിച്ച കാലത്ത് പത്രമാധ്യമവും അതുപോലെ ചാനലുകളൊക്കെ വന്നു തുടങ്ങുന്നേ ഉള്ളൂ. എനിക്ക് വലിയ പ്രായമൊന്നുമില്ല എങ്കിൽ തന്നെ ഞാൻ പറയുകയാണ്, ദൂരദർശൻ ഒരുപാടൊരുപാട് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള സംഗീത ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് സപ്പോർട്ട് ചെയ്തു. ആകാശവാണി അതുപോലെ സപ്പോർട്ട് ചെയ്തു. ഇന്ന് വരെ ആണെങ്കിലും ഈ രണ്ട് എന്താ പറയുക, ചാനലാണെങ്കിലും റേഡിയോ സ്റ്റേഷനാണെങ്കിലും എൻ്റെ ജീവിതത്തിൽ ഒരുപാട് പങ്കുവഹിച്ചിട്ടുണ്ട്. കാരണം ആകാശവാണിയെ സംബന്ധിച്ച് നിരവധി മ്യൂസിക് ഡയറക്ടേഴ്സായിട്ടുള്ള എം ജി രാധാകൃഷ്ണൻ സാറ്, പിന്നെ കണ്ണൂർ രാജൻ മാഷ്, അല്ലെങ്കിൽ മോഹൻ സിത്താര, മുരളി സിത്താര സാർ, അങ്ങനെ നിരവധി എം കെ അർജുൻ മാഷ്, അങ്ങനെ നിരവധി മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെ കോൺട്രാക്ട് ബേസിസിൽ നമുക്ക് ആകാശവാണിയിൽ നിന്ന് പാടാനുള്ളൊരവസരം കൂടാതെ എൻ്റെ ഗുരുനാഥനായ പെരുമ്പാവൂർ ജി രഘുനാഥ് സാറ് എൻ്റെ അടുത്ത് പറഞ്ഞു വെച്ചാൽ, നിനക്ക് ആരവസരം തന്നില്ലെങ്കിലും ഏറ്റവും അവസാനം നീ ചിന്തിച്ചു നോക്കുമ്പം നിനക്ക് എപ്പോഴും ഒരു ആകാശവാണിയും ദൂരദർശനും ഉണ്ടാവും. അതുകൊണ്ട് ആകാശവാണിയിലെ ഗ്രേഡ് നീ ഓരോ ഗ്രേഡ് ബൈ ഗ്രേഡായിട്ട് ക്വാളിഫൈ ചെയ്യുക. ഞാൻ ഈ നേരം നിങ്ങളടുത്ത് സംസാരിക്കുമ്പം ആകാശവാണിയിൽ ടോപ്പ് ഗ്രേഡ് കിട്ടിയ ഇന്ത്യയിലെ ഏക ഗായകനാണെന്ന് ഞാൻ അഭിമാനപൂർവ്വം പറയുകയാണ്. അതൊരു നാഷണൽ ലെവലിലുള്ള ഒരു റെക്കഗ്നിഷനാണ്. കാരണം ടോപ്പ് ഗ്രേഡ് കിട്ടിയ ഒരു ഗായകന് കിട്ടണമെങ്കിൽ, ടോപ്പ് ഗ്രേഡ് അല്ലാതെ കിട്ടണമെങ്കിൽ നാഷണൽ അവാർഡ് കിട്ടിക്കഴിഞ്ഞാൽ ഒരു ഓണററി ആയിട്ട് നമ്മളെ ടോപ്പ് ഗ്രേഡ് ആക്കി കൊടുക്കുന്ന ഒരു സാഹചര്യമാണ് ആകാശവാണിക്ക്, അല്ലാതെ ഔട്ട് ഓഫ് ദ വേ ആയിട്ട് ടോപ്പ് ഗ്രേഡ് കിട്ടണമെങ്കിൽ. അതല്ല എങ്കിൽ ഗ്രേഡ് ബൈ ഗ്രേഡായിട്ട് ബി ബി ഹൈ എ ടോപ്പ് ഗ്രേഡ്, അതിൽ ബി ടു ബി ഹൈ 2 കൊല്ലം നിന്ന് ആകാശവാണി കോൺട്രാക്റ്റിൽ നിന്ന് പാടണം, വീണ്ടും ബി ഹൈ ടു എ പാടണമെങ്കിൽ 2 കൊല്ലം നിന്ന് പാടണം, എ ടു ടോപ്പ് ഗ്രേഡ് അപ്ലൈ ചെയ്യണമെങ്കിൽ ഞാൻ എ ഗ്രേഡ് കിട്ടിയ സാഹചര്യത്തിൽ ആ സമയത്ത് ഒരു 20 കൊല്ലം ആകാശവാണിയുടെ നോംസ് അനുസരിച്ച് അല്ലെങ്കിൽ നിയമപ്രകാരം 20 കൊല്ലം വേണമായിരുന്നു. ഈ 20 കൊല്ലം എന്തോ ഭാഗ്യത്തിന് എനിക്ക് എ ഗ്രേഡ് കിട്ടി കുറച്ച് വർഷം, 1, 2, 3 വർഷം കഴിഞ്ഞപ്പം അവിടെ ഒരു നിയമത്തിന് ഒരു മോഡിഫിക്കേഷൻ വന്നു, അത് 10 ഇയേഴ്സായിട്ട് കുറച്ചു. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞപ്പം എനിക്ക് വലിയ താമസമില്ലാത്ത രീതിയിൽ 10ാം കൊല്ലം എനിക്ക് അപ്ലൈ ചെയ്യാൻ, ടോപ്പ് ഗ്രേഡിന് അപ്ലൈ ചെയ്യാൻ സാധിച്ചു. ഈ ടോപ്പ് ഗ്രേഡിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് ഒരു ആകാശവാണിയിൽ നമ്മൾ പാടുമ്പോൾ ഓരോ ഗ്രേഡ് ബൈ ഗ്രേഡായിട്ട് നമ്മൾ ക്വാളിഫൈ ചെയ്യുമ്പോൾ 15 പാട്ടുകൾ ആകാശവാണിയിൽ നിന്ന് പ്രക്ഷേപണം ചെയ്ത 15 പാട്ടുകളിൽ നിന്നും റാൻഡമായിട്ട് 5 പാട്ടുകൾ നമ്മളെ കൊണ്ട് പാടിക്കുകയും, എന്നാൽ അകമ്പടി എന്ന് പറയുന്ന യാതൊരു കാര്യങ്ങളും നമുക്ക് സപ്പോർട്ടീവായിട്ട് ഉണ്ടാകത്തില്ല. നമ്മുടെ റോ വോയിസാണ് ജഡ്ജ് ചെയ്യണത്. നമുക്ക് ഒരു ഹാർമോണിയം ഉണ്ടാവും, ഒരു തബല ഉണ്ടാവും. ഇത് നല്ല വളരെ എക്സ്പേർട്സ് ആയിട്ടുള്ള അവിടുത്തെ സ്റ്റാഫ് ആർട്ടിസ്റ്റുകളായിരിക്കും അക്കമ്പനി എന്നത്. അവർ ഇമ്മീഡിയറ്റ്ലി നമ്മൾ പാടുമ്പോൾ തന്നെ ഇമ്മീഡിയറ്റ്ലി ആ രാഗ ബേസ്ഡ് ആയിട്ടുള്ള പാട്ടുകൾ ആണെങ്കിൽ ഇമ്മീഡിയറ്റ്ലി അതുമായിട്ട് അവർ ബ്ലെൻഡായി നമുക്ക് ആ സപ്പോർട്ട്, ബേസിക് ആയിട്ടുള്ള സപ്പോർട്ട് നമുക്ക് തരും. 5 പാട്ടുകൾ നമ്മൾ പാടുക. അങ്ങനെ എന്നെ സംബന്ധിച്ചിടത്തോളം എ ടു ടോപ്പ് ഗ്രേഡ് ആകാശവാണി വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് അവർ അപ്രോച്ച് ചെയ്ത് എനിക്ക് ടോപ്പ് ഗ്രേഡ് തരുന്നത്. കാരണം എൻ്റെ ലൈവ് സിംഗിങ് കൂടി അവർ അസസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നാഷണൽ ഫെസ്റ്റിവലിലേക്ക് എന്നെ ക്ഷണിക്കുകയും, ആ നാഷണൽ ഫെസ്റ്റിവൽ ഓഫ് ലൈറ്റ് മ്യൂസിക് ആൻഡ് ഫോക്ക് എന്ന് പറയുന്നത് കോയമ്പത്തൂർ വെച്ച് നടത്തുമ്പോൾ ഒരു ഹിഡൻ ജൂറി പോലും ആ ഓഡിയൻസിൻ്റെ കൂട്ടത്തിൽ ഡൽഹിയിൽ നിന്ന് വന്നിട്ട് ആ ജൂറിയാണ് എനിക്ക് അന്നത്തെ പെർഫോമൻസോടെ കഴിഞ്ഞിട്ട് ഒരു 2 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു കൺഫർമേഷൻ വന്നു, ടോപ്പ് ഗ്രേഡ്, യു ആർ അപ്ഗ്രേഡഡ് ഫ്രം എ ടു ടോപ്പ് ഗ്രേഡ് എന്ന് പറഞ്ഞൊരു കമ്മ്യൂണിക്കേഷൻ വന്നപ്പം എനിക്കിതിൽ പകരം വേറെ ഒന്നും കിട്ടാനില്ല. കാരണം ആകാശവാണിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരാൾക്ക് ടോപ്പ് ഗ്രേഡ് കൊടുക്കുന്ന ഒരു പദവി എനിക്ക് കിട്ടി, അത് ലളിതാന ശാഖയിൽ കിട്ടുന്നു എന്ന് പറഞ്ഞ കിട്ടിയെന്ന് പറഞ്ഞപ്പം എൻ്റെ ജീവിതം ധന്യമായി, സത്യം പറഞ്ഞാൽ. എങ്കിലും ഒരു മ്യൂസീഷ്യൻ എന്നുള്ള രീതിയിൽ ആഗ്രഹം ഒരുപാടുണ്ടാവും, ഒരുപാട് സിനിമകൾ പാടണം, ഒരു നാഷണൽ അവാർഡ്, ഒരു പക്ഷേ ഇത് ഇക്വലൻ ടു നാഷണൽ അവാർഡ് ആണെങ്കിൽ തന്നെ നമ്മൾ ആ ജേണി കണ്ടിന്യൂ ചെയ്യത്തക്ക രീതിയിൽ വീണ്ടും വീണ്ടും യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു.
രണ്ട് പടങ്ങൾ സംഗീതം ചെയ്തിരുന്നു. പിന്നെ താങ്ക് യു വെരിമച്ച് എന്ന് പറഞ്ഞ സജിൻലാൽ എന്ന് പറഞ്ഞ പിന്നെ ഡയറക്ടറുടെ, പിന്നെ അനിൽ വി നാഗേന്ദ്രൻ എന്ന് പറഞ്ഞിട്ട് എൻ്റെ കൂടെ ലോ അക്കാഡമിയിൽ, ഞാൻ ഡിഗ്രി മാർവേനിസ് കോളേജിലാണ് ബി കോം പഠിച്ചിരുന്നത്. അതിനുശേഷം ഞാൻ 3 വർഷം കൂടെ യുവജനോത്സവങ്ങൾ മത്സരിക്കാൻ വേണ്ടിയിട്ടാണ് സത്യം പറഞ്ഞാൽ ലോയ്ക്ക് ഞാൻ പോകുന്നത് തന്നെ. പക്ഷേ ലോ ഗ്രാജുവേഷൻ കഴിഞ്ഞു, ഞാൻ പാരലി പ്രാക്ടീസിങ് ഒരു ഭാഗത്ത് പോകുന്നുണ്ടെങ്കിൽ തന്നെ എനിക്കപ്പോഴും സംഗീതം 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 എന്നുള്ളൊരൊറ്റ ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതും പാരലി ഞാൻ കൊണ്ടുപോയി, അങ്ങനെ ഒരു 10-14 പടങ്ങളോളം പാടി. എന്നെ ഏറ്റവും ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഔസേപ്പച്ചൻ സാറാണ്. അതിന് കാരണക്കാരൻ രാജൻ ശങ്കരാടി എന്ന് പറയുന്ന ഒരു ഫിലിം ഡയറക്ടർ, മീനത്തിൽ താലികെട്ടെന്നൊക്കെ പറഞ്ഞ സിനിമ ഡയറക്റ്റ് ചെയ്യുകയും വളരെ പ്രഗത്ഭനായ ആ ഒരു ഡയറക്ടറിനെ കണക്ട് ചെയ്യാൻ വേണ്ടി എൻ്റെ ഫാദർ ലോ വഴി കണക്ട് ചെയ്തതാണ്. അപ്പം അങ്ങനെ ആ ഒരു കണക്ഷൻ വന്നതിനെ ചൊല്ലി ഔസേപ്പച്ചൻ സാർ ഒരു ട്രാക്ക് പാടാൻ വേണ്ടിയിട്ട്, ജനനി എന്ന് പറഞ്ഞൊരു സിനിമയിൽ ട്രാക്ക് പാടാൻ വേണ്ടിയിട്ട് തന്നെ എനിക്കൊരു സാഹചര്യം ചെന്നൈയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഉണ്ടായി. അതിൽ നിന്ന് കണക്ട് ചെയ്തിട്ടാണ് മീനത്തിൽ താലികെട്ടെന്ന് പറഞ്ഞ സിനിമയിൽ കാണാ കൂട്ടിൽ കണ്ണാടി ചില്ലൊന്ന് തുറക്കാം, പാടാ പാട്ടിൻ സിന്ദൂര ചിറകിന്മേൽ പറക്കാം, കാണാ കൂട്ടിൽ കണ്ണാടി ചില്ലൊന്ന് തുറക്കാം, പാടാ പാട്ടിൻ സിന്ദൂര ചിറകിന്മേൽ പറക്കാം. ഈ പാട്ട് ഞാനും എം ജി ശ്രീകുമാറും ആയിട്ടാണ് ആ സിനിമയിൽ പാടുന്നത്. പിന്നെ അതിനുശേഷം ഇമ്മീഡിയറ്റ് ആയിട്ട് ഔസേപ്പച്ചൻ സാറിന് സുന്ദര കിലാടി എന്ന് പറഞ്ഞൊരു സിനിമയിൽ ചിത്രചേച്ചിയായിട്ട്, മാതം പൂലരുമ്പൂരൂട്ട് സ്വപ്നഭൂമി കിടാത്തിക്ക് നീരാട്ട്, പാതാളങ്ങൾക്കും കാവൽ നിൽക്കും പഞ്ചഭൂതഗണങ്ങൾക്കും ചോറൂട്ട്, ചെമ്പഴുക്ക പൊൻപഴുക്ക പാണം പട്ടീണം കൊണ്ടാട്ടം, മാതം പൂലരുമ്പൂരൂട്ട് സ്വപ്നഭൂമി കിടാത്തിക്ക് നീരാട്ട്. ഈയൊരു ഫോക്കിഷ് ടച്ചിലുള്ള ഈ ഒരു പാട്ട് വളരെ വ്യത്യസ്തമായിട്ട് എനിക്ക് നല്ലൊരു കോമ്പസിഷൻ അവസരിപ്പിച്ചു സാറിൻ്റെ. അങ്ങനെ ഭാഗ്യം ചെയ്ത് ഈ രണ്ട് പാട്ടുകൾ പാടിയതിന് ശേഷം പിന്നെ ഒരു ഗ്യാപ്പുണ്ടായി. ഈ ഗ്യാപ്പ് ഉണ്ടാകുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻഡസ്ട്രിയിൽ നിൽക്കണമെങ്കിൽ നമ്മൾ ഈ പറയുന്ന മുട്ടുവിൻ തുറക്കപ്പെടും എന്ന് പറയുന്ന ഒരു സാഹചര്യം അത് തന്നെയാണ്. പക്ഷേ ഞാൻ എൻ്റെ ഒരു ക്യാരക്ടർ വെച്ചിട്ട് ഒരു പരിധി വിട്ട് നമ്മൾ അവസരങ്ങൾ തേടിയൊക്കെ പോകേണ്ട ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സങ്ങോട് കുറച്ച് മടുക്കും. കാരണം ഒരു സ്റ്റുഡിയോയിൽ കാത്തുനിന്ന് വെയിറ്റ് ചെയ്ത് ഒരു പക്ഷേ കാണാൻ പറ്റില്ല, പിന്നെ വാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ അങ്ങനെയൊക്കെ പോയിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ ചെന്നൈയിൽ ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ആയിക്കഴിഞ്ഞപ്പോൾ പറക്കെ നമ്മൾ വീട്ടിൽ തിരിച്ച് വന്നു കഴിയുമ്പോഴും നമ്മളപ്പോഴും ഒരു ഫാമിലി എന്ന് പറഞ്ഞൊരു ചിന്തയാണ് നമുക്ക്. അന്നം എന്ന് പറയുന്നൊരു കാര്യം കൂടി നമ്മൾ എത്ര കഷ്ടപ്പെട്ട് കഴിയുമ്പോഴും ഒരു പാട്ട് പാടിക്കഴിയുമ്പോഴും നമ്മൾ പ്രതീക്ഷിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വരാണ്ടിരിക്കുകയും ഇനി എന്ത് ചെയ്യും, ഇനി എങ്ങനെ കുടുംബത്തിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നൊക്കെയുള്ളൊരു സാഹചര്യങ്ങളാണ് നമ്മൾ പലപ്പോഴും ഈ സംഗീതം എങ്ങനെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളൊരു ചോദ്യം ഈ കലാകാരന്മാർക്ക് എപ്പോഴും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. അത് എങ്ങനെ അറിഞ്ഞ് നമ്മുടെ കല അല്ലെങ്കിൽ ഈ ഒരു ഇൻ്റർവ്യൂ കേട്ടുകൊണ്ടിരിക്കുന്നവരാണെങ്കിലും എൻ്റെ പല പാട്ടുകൾ യൂട്യൂബിൽ കയറി കാണാനും അല്ലെങ്കിൽ അങ്ങനെയുള്ള മ്യൂസിക് ഡയറക്ടേഴ്സ് ആണെങ്കിലും ഒന്ന് കയറിക്കണ്ട്, ഞാൻ നിരവധി പാട്ടുകൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഗസൽസ് ദൂരദർശൻ്റെയൊക്കെ ഒരുപാട് ഗസൽസ് ഞാൻ പാടിയിട്ടുണ്ട്. കൺസേർട്സ് ചെയ്യുന്നുണ്ട്, വിദേശത്തുമൊക്കെ ഒരുപാട് പ്രോഗ്രാംസ് ഒക്കെ പോയി ചെയ്യുന്നുണ്ട്. ഇപ്പം അങ്ങനെയൊക്കെയുള്ള യൂട്യൂബുകൾ കയറി കാണുകയും അല്ലെങ്കിൽ നമുക്ക് ആരുടേലാണ് ഈ അവസരം ഇരിക്കുന്നത് എന്നുള്ളത് നമുക്കറിയത്തില്ല. പക്ഷേ ഇപ്പോഴത്തെ ഈ ദൃശ്യമാധ്യമം അല്ലെങ്കിൽ ഈ യൂട്യൂബ് പോലെ അല്ലെങ്കിൽ ചാനൽസ് പോലെ ഒക്കെയുള്ള മാധ്യമങ്ങൾ മീഡിയം ഉണ്ടെങ്കിൽ തന്നെ അത് കേട്ടിട്ടൊരു അവസരം എന്നെപ്പോലത്തെ ഗായകർക്ക് കൊടുത്താൽ അത് വളരെ ഒരു എന്താ പറയുക, ജനങ്ങൾക്ക് സംതൃപ്തിയേകുന്ന രീതിയിലുള്ള ഓരോ ജീവൻ നൽകുന്ന അല്ലെങ്കിൽ സോൾഫുൾ സിംഗിങ് റെൻഡർ ചെയ്ത് അവർക്ക് വളരെ സുഖമായി
കിടന്നുറങ്ങാനുള്ള ഒരു അനുഭൂതി, അല്ലെങ്കിൽ റൊമാൻറ്റിക് സോങ് ആണെങ്കിൽ അതനുസരിച്ചുള്ള ഒരു ഫീലിങ്ങിലോടുകൂടി, ശോകഗാനങ്ങൾ ആണെങ്കിൽ അതുപോലെയുള്ള ഒരു ഫീലിങ്ങോടുകൂടി, ഫാസ്റ്റ് നമ്പർ ആണെങ്കിൽ അതോടുകൂടി അങ്ങനെയുള്ളൊരു ഫീലോടുകൂടി, അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള പാട്ടുകളാണെങ്കിലും നമുക്ക് നിസ്സാരമായിട്ടും അതിൻ്റേതായിട്ടുള്ള ഒരു പീക്ക് ലെവലിൽ പെർഫോം ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ ഒരു കോൺഫിഡൻസ് എനിക്കുണ്ട്. അപ്പോൾ കേട്ട് നിൽക്കുന്ന ഈ കേൾക്കുന്ന എല്ലാ സംഗീത സംവിധായകരും പ്രൊഡ്യൂസേഴ്സും തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ പറയുകയാണ് ഈ ഇൻ്റർവ്യൂവിൻ്റെ ഇടയ്ക്ക്. അപ്പോൾ ഈ സംഗീത ജീവിതത്തിൽ ഈ പിന്നണി ഗാന ശാഖയിലേക്ക് നമുക്കൊരു ഒരു സ്റ്റാമ്പ് കിട്ടത്തക്ക രീതിയിൽ ആ ഒരു എഫേർട്ട് എടുക്കാൻ ആദ്യം ഞാൻ ഔസേപ്പച്ചൻ സാറിൻ്റെ അടുത്താണ് ഒരു പാട്ട് എനിക്ക് സ്ട്രെയിറ്റ് കിട്ടുന്നതെന്ന് ഞാൻ പറഞ്ഞു. എങ്കിലും അതിനു മുന്നേ ഞാൻ ഒരു അവസരം തേടി എന്നെ കണക്ട് ചെയ്യുന്നത് പി എ ബക്കർ ജി എന്ന് പറഞ്ഞിട്ട് ഡയറക്ടർ ബക്കർജിയാണ്. ഞാൻ തിരുവനന്തപുരത്ത് താമസിക്കുമ്പം ബക്കർജി എന്നെ ദേവരമാഷിൻ്റെ അടുത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും ഞാൻ ദേവരമാഷിനെ പോയി കണ്ട ശേഷം പാട്ട് പാടാൻ വേണ്ടി എൻ്റെ അടുത്ത് പറയുമ്പം രണ്ടു മൂന്ന് പാട്ടൊക്കെ ഞാൻ പാടി കേൾപ്പിച്ചു. ഈ പാട്ട് പാടി കേട്ട ശേഷം എൻ്റെ അടുത്തൊരു പാട്ട് എനിക്ക് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ വരാൻ പറഞ്ഞു. രണ്ട് പാട്ടുകൾ ട്രാക്ക് പാടാൻ വേണ്ടിയിട്ട് എന്നെ രണ്ട് പാട്ടും പഠിപ്പിച്ചു തരുവാണ്. അദ്ദേഹം പഠിപ്പിച്ചു തരുന്നതെന്ന് വെച്ചാൽ ഒരു മോർ ദാൻ എ ടീച്ചർ, ഒരു ടീച്ചർ പറഞ്ഞു തരുന്നതിനേക്കാളും എന്താ പറയുക, വളരെ വളരെ മൈൽഡായിട്ടുള്ള ഡീറ്റെയിൽസിൽ പോലും ദേവരമാഷ് കൈകടത്തും, അത് അത്രയും ഡീറ്റെയിലിംഗ് ആയിട്ട് പറഞ്ഞു തരും. അങ്ങനെ എന്നെ എനിക്ക് പറഞ്ഞു തന്നിട്ട് സ്റ്റുഡിയോയിൽ പ്രോപ്പറായിട്ട് ആ പാട്ട് ടേക്ക് എടുക്കുകയും അത് തരംഗിണി സ്റ്റുഡിയോയിൽ വെച്ചിട്ട് ആ പാട്ട് പാടിയ ശേഷം വളരെയധികം പ്രതീക്ഷ ഉളവാകുന്ന രീതിയിലുള്ള ഒരു ഔട്ട്പുട്ട് എനിക്ക് ഉണ്ടായി. ഒരു പക്ഷേ അത് സ്ട്രെയിറ്റ് ആവാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളുണ്ടാവില്ല, കാരണം ഞാൻ ട്രാക്കായിട്ടല്ലേ പാടിയേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളും എന്നൊന്നും എൻ്റെ മനസ്സിൽ വന്നില്ല. വളരെ സംതൃപ്തിയേകുന്ന രീതിയിൽ എനിക്ക് ഉണ്ടായ പോലെ മാഷിനും ഉണ്ടായെന്നുള്ളതാണ് അത് എൻ്റെ അതുള്ള ഏറ്റവും വലിയൊരു അനുഗ്രഹം. പി ഭാസ്കരൻ മാഷായിരുന്നു അതിൻ്റെ വരികൾ. പാട്ട് ഒഴുകുന്ന കണ്ണീർ തുടച്ചു കൊണ്ടെന്നെ നാം വഴി പിരിഞ്ഞെങ്കിലും ഓമലാളേ, പുഴയൊഴുകും വഴി മാറിടും പുത്തനാം പുളിനത്തിൽ നിന്നെ ഞാൻ തേടിയെത്തും. ഒഴുകുന്ന കണ്ണീർ തുടച്ചു കൊണ്ടെന്നെ നാം വഴി പിരിഞ്ഞെങ്കിലും ഓ മലാളേ, നിന്നെ ഞാൻ തേടിയെത്തും. ഈ മനോഹരമായ ഗാനം ഇതിനുശേഷം അതിൽ തന്നെയുള്ള മറ്റൊരു പാട്ട് പൊന്നോണത്തുമ്പിതൻ ചുണ്ടിലൊളിപ്പിച്ചു മന്ദാരപ്പൂവിനൊരു സമ്മാനം, നിന്റെ മന്ദാരപ്പൂവിനൊരു സമ്മാനം. ഈ പാട്ടും വളരെ ഒരു എന്താ പറയുക, ദേവരമാഷിൻ്റെ ഒരു പാട്ട് ഒരു ട്രാക്കെങ്കിലും നമുക്ക് പാടാൻ പറ്റുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു സംഗീതജ്ഞന് ഇതിൽ പറയുന്ന ഒരു അനുഗ്രഹം വേറെ ഒന്നുമില്ല. കാരണം ആ ഒരു ട്രാക്ക് പാടാൻ വേണ്ടി അതൊരു സ്കൂളാണ്. ആ സ്കൂളിൽ നിന്നും കിട്ടുന്ന ഒരു എനർജി അല്ലെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ലെസണിങ് എന്ന് പറയുന്നത് നിസാരമല്ല. അത് നമ്മുടെ ജേണിക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യും എന്നുള്ള രീതിയിൽ ആയിട്ടുണ്ട് എനിക്ക്. കാരണം ഒരു പാട്ട് പാടുമ്പം സ്വരപ്പെടുത്തി നീ പഠിക്കണം എന്ന് പറയുമ്പം ആ പാട്ടിൻ്റെ കണ്ടൻറ്റ് സ്വരം എഴുതി മൊത്തം ആദ്യം എഴുതി വെക്കേണ്ട ഒരു സാഹചര്യം, ഒരു ഹാർമോണിയം വായിച്ച് നോക്കാതെ തന്നെ സ്വരം എഴുതി അതിൻ്റെ നൊട്ടേഷൻസ് മുഴുവൻ എഴുതി പഠിക്കണമെങ്കിൽ നമുക്കതനുസരിച്ച് നമ്മുടെ ഗുരുനാഥന്മാരുടെ ആ ഒരു പഠനം ഒരുപാട് ഹെൽപ്പ് ചെയ്താലേ സാധിക്കുകയുള്ളൂ. അതെനിക്ക് സാധിച്ചു. എൻ്റെ ഗുരുക്കന്മാരെ എല്ലാവരും ഞാൻ ഓർക്കുന്നു. ആ അനുഗ്രഹം ഒക്കെ വെച്ചിട്ടാണ് നമുക്ക് ഓരോ റെക്കോർഡിങ്ങിനെ നല്ല രീതിയിൽ അപ്രോച്ച് ചെയ്ത് മുന്നോട്ട് പോകാൻ ഇന്ന് വരെ സാധിച്ചിട്ടുള്ളത്. ഞാൻ ഈ പാട്ടുകൾ രണ്ടെണ്ണം ദേവരാമ മാഷിൻ്റെ പാടിയ ശേഷം ഒരു അത്ഭുതകരമായിട്ടുള്ള
ഒരു റിസൾട്ടായിരുന്നു ഈ പാടിയ ശേഷം ഉണ്ടായത്. നാനയുടെ ഈ സ്റ്റിൽ ഫോട്ടോഗ്രാഫറുണ്ട്, അദ്ദേഹത്തിൻ്റെ പേര് എന്താണെന്നുള്ളത് എനിക്ക് ഇപ്പോൾ ഓർമ്മ വരുന്നില്ല. അവർ വന്നിട്ട് എനിക്ക് ദേവരാമാഷും പിന്നെ പി ഭാസ്കരൻ മാഷും ഞാനുമായിട്ട് ഈ കൺസോളിൽ നിന്ന് എടുക്കുന്ന ഫോട്ടോ ഒക്കെ എടുത്ത് വെച്ച് പോകണം. അപ്പോൾ എന്ത് സംഭവം എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇങ്ങനെ ഒരു ക്ലിപ്പിങ്ങൊക്കെ എടുത്തു, ആ ക്ലിപ്പ് ഫോട്ടോ ഒന്നും എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇല്ല. പക്ഷേ അങ്ങനെ ഒരു ഫോട്ടോ ആ നാനാക്കാരെടുത്തു. എടുത്ത ശേഷമുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ സംസാരം ഉണ്ടാവുകയാണ്. ആ സൗണ്ട് എഞ്ചിനീയറായിട്ടുള്ള കരുണാകരൻ്റെ അടുത്ത് ദേവരാമേഷ് പറയാണ്, എടാ കരുണാകര ഇത് നീ അഴിക്കണ്ട എന്ന് പറയാണ്. കാരണം അത് സ്ട്രെയിറ്റാണ്, ഇനി അതിൻ്റെ പുറത്ത് വേറൊരു ആളെ കൊണ്ട് പാടിക്കേണ്ടതെന്നാണ് മാഷ് ഉദ്ദേശിച്ചത്. അതെനിക്ക് ഇപ്പോഴേ മനസ്സിലാവുള്ളൂ. അന്നത്തെ സാഹചര്യം അന്നത്തെ കാല സമയത്ത് മാഷ് ആ പറഞ്ഞ കാര്യങ്ങൾ എൻ്റെ ചെവിയിൽ ഇപ്പോഴും നിൽക്കുന്നു. അപ്പോൾ അത് എനിക്ക് സ്ട്രെയിറ്റായിട്ടാണ് മാഷ് അതിനെ ആ പാട്ട് അങ്ങനെയാണ് മാഷ് കൺക്ലൂഡ് ചെയ്ത് നിർത്തിയത് ആ സ്റ്റുഡിയോയിൽ. ദേവരാം മാഷ് ഞാൻ ഒരു ഇടയ്ക്ക് ഇങ്ങനെ ഇടയ്ക്ക് വിളിക്കുകയും മാഷിനെ പോയി കാണുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ഈ റെക്കോർഡിങ്ങിന് ശേഷമൊക്കെ. അങ്ങനെ ഒരു ദിവസം എടുത്ത് പറഞ്ഞാടാ രണ്ട് ദിവസം കഴിയുമ്പം ആ കാസറ്റ് അവിടെ ഇറങ്ങും, നീ പോയിട്ട് തരങ്ങണിയിൽ നിന്നൊരു കോപ്പി വാങ്ങിച്ചോണ്ട് വാ എന്ന് പറയാണ്. ഞാൻ മാഷ് പറഞ്ഞ പോലെ പിന്നെ മാഷ് പൂജപ്പുരയിൽ ജഗതിയുടെ അടുത്ത് അവിടെയാണ് താമസിച്ചുകൊണ്ടിരുന്നത്. ഞാൻ പോയി കാസറ്റ് വാങ്ങിക്കാൻ വേണ്ടി സ്റ്റാളിൽ പോയിട്ട് അവിടുത്തെ തരംഗിണിയുടെ ഫ്രണ്ടിലുള്ള സ്റ്റാളിൽ പോയിട്ട് കാസറ്റ് വാങ്ങിച്ചു കഴിഞ്ഞപ്പം രണ്ട് പാട്ടിനും നേർക്ക് എൻ്റെ പേരില്ല. അത് രണ്ട് പാട്ടുകളും ദാസാറിൻ്റെ പേര് കെ ജെ യേശുദാസ് എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്നു. അപ്പം എനിക്കപ്പോഴും എന്താ പറയുക, ഇത് എന്താണ് ഇതിൻ്റെ പിന്നിൽ സംഭവിച്ചെന്നുള്ള, കാരണം ഇത് സ്ട്രെയിറ്റ് എന്നുള്ള രീതിയിലുള്ള ഒരു കാര്യങ്ങൾ ഞാൻ അതിന് ശേഷം പിന്നെ എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റി. ഇത് അഴിക്കണ്ട എന്ന് പറയുന്ന മാഷിൻ്റെ ആ ഒരു ഈ പാട്ട് അഴിക്കണ്ട എന്ന് പറഞ്ഞ കാര്യങ്ങൾ പിന്നെ ഞാൻ റീകളക്ട് ചെയ്ത് എനിക്ക് മനസ്സിലായി കുറച്ച് നേരമൊക്കെ കുറച്ച് ദിവസങ്ങളൊക്കെ കഴിഞ്ഞപ്പം. എന്തായാലും ഈ കാസറ്റിൽ ഇങ്ങനെ രണ്ട് പാട്ട് ദാസാറിൻ്റെ പേര് അങ്ങനെ കാണുമ്പം എന്താ സംഭവിച്ചെന്നുള്ളൊരു ഒരു കാര്യം എനിക്കൊന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ. പക്ഷെ നമുക്കൊന്ന് ചോദിക്കാനുള്ള ആരോട് ചോദിക്കും, നമ്മൾ അതിനുള്ള കാര്യങ്ങളൊന്നും ആയിട്ടില്ലല്ലോ, അങ്ങനെ ചോദിക്കാനും പാടില്ലല്ലോ. എന്തായാലും മാഷിൻ്റെ അടുത്ത് ഈ പറയുന്ന ഡയറക്ടർ വന്നിട്ട് റീ റെക്കോർഡിങ് ചെയ്യാൻ അല്ലെങ്കിൽ പശ്ചാത്തല സംഗീതം അതിൻ്റെ ഫിലിമിൻ്റെ ഭാഗമായിട്ടുള്ള റീ റെക്കോർഡിങ് ചെയ്യണമല്ലോ സോങ് റെക്കോർഡിങ് കഴിഞ്ഞിട്ട്. അത് ചെയ്യാൻ വേണ്ടി മാഷിൻ്റെ അടുത്ത് ചെന്ന് കഴിയുമ്പോൾ മാഷ് വിസമ്മതിക്കുകയാണ്. അത്രയും നല്ലൊരു ലെജൻഡാണ് ദേവരാം മാഷ് എന്നേ ഞാൻ പറയുള്ളൂ. അത് എല്ലാ മ്യൂസിക് ഡയറക്ടേഴ്സ് അതുപോലെ ആവണമെന്നുമില്ല. ഇപ്പം പല മ്യൂസിക് ഡയറക്ടേഴ്സും ഒരുപക്ഷെ പല ബഡിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ കയറി വരുന്ന പുതിയ പിന്നെ പിന്നണി ഗായകരായിട്ട് ആഗ്രഹിച്ച് മുന്നോട്ട് വരുന്ന പല ഗായകർക്കും പാടിക്കഴിഞ്ഞ ശേഷം അത് ചിലപ്പോൾ ത്രൂ ആയെന്ന് വരില്ല. ത്രൂ ആയിട്ട് വരാൻ വേണ്ടി നല്ല ഡിസേർവിംഗ് ആയിരിക്കും, നല്ല കാലിബറുള്ള സിംഗർ ആയിരിക്കും, എങ്കിൽ തന്നെ പേര് കേട്ടിട്ടുള്ള അല്ലെങ്കിൽ 5 ലക്ഷം 10 ലക്ഷം ഒക്കെ കൊടുത്ത് പാടിക്കുകയും അത് പിന്നെ പാടിച്ചു കഴിയുമ്പോൾ പോലും ചിലപ്പം തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പാട്ടും വലിയ കുഴപ്പമില്ല, ഏതാണ്ട് ഔട്ട്പുട്ടിനെ സംബന്ധിച്ചിടത്തോളം ആ മ്യൂസിക് ഡയറക്ടർ സാറ്റിസ്ഫൈഡ് ആയിക്കഴിഞ്ഞാൽ അതിൽ കൂടുതൽ എന്താ വേണ്ടേ, സത്യം അതല്ലേ. എനിവേ എൻ്റെ ഫെയ്റ്റ് എന്ന് ഞാൻ വേണമെങ്കിൽ പറയാം, എനിക്ക് അങ്ങനെ ഒരു വിധി ഉണ്ടായതിനെ ചൊല്ലി എനിക്കെന്നും അതൊരു വിഷമമാണ്. പിന്നെ അതിനുശേഷം വന്ന നിരവധി ഇതുപോലെയൊക്കെയുള്ള വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നിരവധി മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെ കൂടെ അസോസിയേറ്റ് ചെയ്ത് വർക്ക് ചെയ്തിട്ടുണ്ട്. ആ വർക്ക് ചെയ്ത ശേഷം തന്നെ ചിലപ്പം നമ്മളോട് തന്നെ ചോദിക്കും, ഇത് ആരെക്കൊണ്ട് പാടിച്ചാൽ നന്നാവും. നമ്മൾ തന്നെയായിരിക്കും ചിലപ്പോൾ ട്രാക്ക് പാടണേ. ആ ട്രാക്ക് പാടണേ നമ്മൾ വളരെ സിൻസിയറായിട്ട് വളരെ മനോഹരമായിട്ട് നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ അനുസരിച്ചും ആ കേട്ട് നിൽക്കുന്നവരുടെ എല്ലാവരുടെയും സാറ്റിസ്ഫാക്ഷൻ അനുസരിച്ചും നമ്മൾ പാടി ഔട്ട്പുട്ട് കൊടുത്താലും അവരുടെ ഒക്കെ ഉള്ളിൽ അതൊരു പേര് കേട്ട ഒരാളെ കൊണ്ട് തന്നെ പാടിക്കണം എന്നുള്ള ആ ഒരു തോന്നൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു നല്ല മനോഭാവമല്ല എന്ന് തന്നെ പറയാം.